നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിതിൻ മാസ്റ്റേഴ്സ് ബ്ലോഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കൂള് തുറക്കുമോ എന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിടുന്ന മഹാമാരി ലോകത്തിനെ മൊത്തം ബാധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂള് തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സ്കൂള് തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് അവരവരുടെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് അതൊരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കോവിഡിനെ തോൽപ്പിക്കാൻ ചെയ്യേണ്ടുന്ന മാർഗരേഖകളെല്ലാം ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായി ഒന്നും പറയാനില്ല. ഇപ്പോൾ കേരളത്തിൽ കോവിഡിൻ്റെ റേറ്റ് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന രീതിയിലെല്ലാം അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് അതൊരുപാട് ദോഷം നമുക്ക് ചെയ്യും. ഇപ്പോൾ കോവിഡ് വന്നാൽ മാറുന്നുണ്ടല്ലോ, മരണസംഖ്യ വളരെ കുറവാണല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. കോവിഡ് മാറിയാൽ അതിനായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റസുഖങ്ങളും നമുക്ക് വന്ന് ചേരുന്നുണ്ട്, അതാർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് കോവിഡ് ആർക്കും വരാതിരിക്കട്ടെ. വിദ്യാലയം തുറന്ന് പ്രവർത്തിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും. ഇപ്പോൾ അധ്യാപകർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ആദ്യം അധ്യാപകർ വിദ്യാലയത്തിൽ വരും, പിന്നെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരും. 9-10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അതിനുശേഷം മാത്രമാണ് 8 പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ 0 അക്കാദമിക് ഇയറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. നമ്മുടെ എല്ലാവരുടെയും ഭാവി ജീവിതം എന്താകുമെന്നോ എങ്ങനെയാകുമെന്നോ നമുക്കാർക്കും ഈ ഒരവസ്ഥയിൽ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് മാസ്ക് വൃത്തിയായി ധരിക്കുക, കൈകൾ സാനിറ്റൈസേഴ്സോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് കഴുകി ശുദ്ധമാക്കുക. അതിലിപ്പോൾ പഠനം പറയുന്നത് സോപ്പ് വെള്ളമാണ് ഈ കോവിഡിനെ കൊല്ലാൻ ഏറ്റവും നല്ലത് എന്നാണ്. സാനിറ്റൈസേഴ്സ് ഒക്കെ നമുക്ക് ഈ സോപ്പ് വെള്ളം അല്ലെങ്കിൽ സോപ്പ് ലഭ്യമല്ലാത്ത സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ്. അമിതമായി സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. സാനിറ്റൈസേഴ്സിൽ അടങ്ങിയിട്ടുള്ള ഐസോപ്രൊപൈൽ ആൽക്കഹോൾ എന്ന ആൽക്കഹോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ കഴിയുന്നതും സോപ്പ് വെള്ളം ഉപയോഗിച്ച് മാത്രം കൈകൾ വൃത്തിയായി കഴുകുക. എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നിങ്ങളെല്ലാവരും അത് പാലിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ഈ വ്ലോഗിൽ എല്ലാമുണ്ട്: പാട്ട്, ടെക്നോളജി, ട്രാവൽ വ്ലോഗ്, അൺബോക്സിങ്. എല്ലാം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വ്ലോഗ് അവസാനിപ്പിക്കുന്നു. സ്റ്റേ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. താങ്ക് യു.